കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ബിഫോർ 1 ഫോർ 2001. നേരത്തെ പറഞ്ഞിട്ടായിരുന്നു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ബിഫോർ 1 ഫോർ 2001 കൺസിഡർ ചെയ്യുന്നത് ഒന്നുകിൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1 ഫോർ 2001 വിച്ച് എവർ ഈസ് ഹയർ. അതേപോലെ തന്നെ ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 1/4/2001 മുന്നേ ഉള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആണെങ്കിൽ അത് നമ്മൾ നോക്കേണ്ട ആവശ്യം തന്നെയല്ല, കൺസിഡർ ചെയ്യേണ്ട, അത് ഫുള്ളായിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യാം. അതിന് ശേഷമുള്ളത് അതായത് 1/4/2001 ശേഷമുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ഹൗസ് അക്വയർ ചെയ്യുന്നത് 2000-ൽ ആണ്, കോസ്റ്റ് എന്ന് പറയുന്നത് 1,10,000 ആണ്. ആ ഇയറിൽ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട് 30,000-ന്. അതുപോലെ തന്നെ 2004-ൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൂടി ചെയ്യുന്നുണ്ട് 1 ലാക്കിന്. രണ്ട് അഡീഷണൽ റൂംസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സെയിൽ ചെയ്യുന്നത് 2019-ൽ ആണ്. അപ്പം നമുക്ക് മനസ്സിലാവും 1981-ൽ പർച്ചേസ് ചെയ്താണ് ഇമ്പ്രൂവ്മെൻറ്റ്, സോറി, സെയിൽ ചെയ്യുന്നത് 2019-ൽ ആണ്. എന്താണെങ്കിലും ലോങ് ടേം നാച്ചുറൽ ഉള്ള ക്യാപിറ്റൽ അസെറ്റ് ആണ്. ഇൻഡെക്സേഷൻ വെച്ചിട്ട് വേണ്ടി വരും കാൽക്കുലേറ്റ് ചെയ്യാൻ. ദെൻ ഇൻഡെക്സേഷൻ തന്നിട്ടുണ്ട് 2004-5 ഇൻഡെക്സ് CIA 130 തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യുകയാണ്. നമുക്കറിയാം ഇവിടെ രണ്ട് ഇമ്പ്രൂവ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്ന് 2000-ൽ തന്നെ ഉള്ള ഒരു ഇമ്പ്രൂവ്മെന്റും, നെക്സ്റ്റ് പറയുന്നത് 2004-ലുള്ള ഇമ്പ്രൂവ്മെന്റും. 1/4/2001 മുന്നേ ഉള്ള ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 1/4/2001 ശേഷമുള്ള ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിൽ മാത്രം അത് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 2000-ൽ തന്നിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്, അതായത് 30,000 കാൽക്കുലേഷൻ വേണ്ടിയിട്ട് എടുക്കേണ്ട, അത് ഫുള്ളായിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യും. 2004-ലുള്ള ഇമ്പ്രൂവ്മെന്റിന് മാത്രം കാൽക്കുലേഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഫസ്റ്റ് നെറ്റ് കൺസിഡറേഷൻ ആണ് ചെയ്യുന്നത്. നോക്കുക, സെയിൽ ചെയ്തത് 11,73,000 ആണ്. പക്ഷെ അവിടെ ഒരു ബ്രോക്കറേജ് പേ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് 3,000. അപ്പൊ 3,000 എന്ത് ചെയ്യണം, അതിന് ലെസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നെറ്റ് കൺസിഡറേഷൻ കിട്ടുന്നത് 11,70,000. അതിന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ കാണുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത് 1,10,000 ആണ്. നമുക്കറിയാം 2019-20 സി ഐ എന്ന് പറയുന്നത് 289 ആണ്. ദെൻ 2001 സി ഐ എന്ന് പറയുന്നത് 100 ആണ്. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 3,17,900 കിട്ടും. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഒറ്റൊന്ന് കണ്ടാൽ മതി, കാരണം 30,000 ബിഫോർ 1/4/2001 ആയതുകൊണ്ട് നമ്മൾ ഫുള്ളി ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ 2004 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കോസ്റ്റ് മാത്രം എടുത്താൽ മതി. 1,00,000 × 289 സെയിൽ ചെയ്ത ഇയർത്ത് സി ഐ ഡിവൈഡ് ബൈ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത ഇയർത്ത് സി ഐ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 113. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2,55,752 കിട്ടും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 5,96,348 ആണ്. കോസ്റ്റ് ഓഫ് ബോണസ് ഷെയർ, കോസ്റ്റ് ഓഫ് ബോണസ് ഷെയർ ആഫ്റ്റർ 1/4/1981 ഈസ് നീൽ. അതായത് ബോണസ് ഷെയർ എക്വയർ ചെയ്യുന്നത് 1/4/1981 ശേഷമാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നില്ലായിരിക്കും. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് റൈറ്റ് ഷെയർ, റൈറ്റ് ഷെയറിൻ്റെ കേസിൽ അസസി റൈറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ ആക്ച്വലി പേ ചെയ്യുന്നത് ആ എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്, ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണുക എന്നുള്ള ഇക്വേഷൻ ആണ്. കോസ്റ്റ് ഇൻ ടു സി ഐ ഓഫ് ദി ഇയർ ഓഫ് കൺവേർഷൻ ഡിവൈഡ് ബൈ സി ഐ ഓഫ് ദി ഇയർ ഓഫ് അക്വിസിഷൻ, കൺവേർഷൻ ചെയ്ത ഇയർത്ത് സി ഐ ഡിവൈഡ് ബൈ അക്വയർ ചെയ്ത ഇയർത്ത് സി ഐ കോസ്റ്റിനെ അതുകൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇങ്ങനെയാണ് കാണുന്നത്. എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസ്, ഇനി ക്യാപിറ്റൽ ഗെയിൻസിന്ന് ചില ഐറ്റംസിന് നമുക്ക് എക്സംപ്ഷൻ കിട്ടും. ഫസ്റ്റ് ഐറ്റം ആണ് ക്യാപിറ്റൽ ഗെയിൻസ് അറൈസിങ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി സെക്ഷൻ 54. ദെൻ സെക്ഷൻ 54 ബി ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഓൺ ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. നെക്സ്റ്റ് 54 ഡി ക്യാപിറ്റൽ ഗെയിൻ ഓൺ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്. 54 ഇ സി ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഇൻവെസ്റ്റഡ് ഇൻ സ്പെസിഫൈഡ് അസറ്റ്. 54 എഫ് ലോങ് ടേം അസറ്റ് അതർ ദാൻ റെസിഡൻഷ്യൽ അസറ്റ്, ആ ട്രാൻസ്ഫറിൽ ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിന്. ദെൻ ഇവിടെ എക്സംപ്ഷൻ എമൗണ്ട് കാണുന്നത് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ന്യൂ ഹൗസ് ഇൻ ടു ക്യാപിറ്റൽ ഗെയിൻ ഡിവൈഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു 54 എഫ് പ്രകാരം എക്സംപ്ഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
നെക്സ്റ്റ് 54G പ്രകാരം ഉള്ള എക്സംഷൻ ആണ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഓൺ ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രി അണ്ടർടേക്കിംഗ് ഫ്രം അർബൺ ഏരിയ ടു നോൺ അർബൺ ഏരിയ. ദെൻ 54GA ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രി അണ്ടർടേക്കിംഗ് ഫ്രം അർബൺ ഏരിയ ടു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. 54GB ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി. അതിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ 54GB പ്രകാരം എക്സംഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ന്യൂ അസറ്റ് ഡിവൈഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ. ഇങ്ങനെയാണ് ആ എക്സംഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള കേസിലൊക്കെ ആ ഒരു ട്രാൻസ്ഫറിന്റെ ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ടായിരിക്കും. ആ എമൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, എക്സംഷൻ ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു 54GB അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 54F പ്രകാരവും ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സംഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടാക്സ് റേറ്റ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് റേറ്റ് ഓഫ് ടാക്സ് പറയുന്നത് 20% ആണ്. അതിൽ ലിസ്റ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് UTI അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അതിൻ്റെയൊക്കെ ട്രാൻസ്ഫറിന് മുകളിൽ നമ്മൾ ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 10% ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പയർഡ് ടു വിത്തൗട്ട് ഇൻഡെക്സിങ് ദി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സേഷൻ ഇല്ലാണ്ട് ദെൻ ആഫ്റ്റർ ഇൻഡെക്സിങ് 20% ആണ്. 20% ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പയർഡ് ആഫ്റ്റർ ഇൻഡെക്സിങ് വിച്ച് എവർ ഈസ് ലെസ്, ഏതാണ് ലെസ് എമൗണ്ട് അതാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസിന്റെ മുകളിൽ 10% ആണ് ടാക്സ് റേറ്റ്.